കാർഷിക വൃത്തി ഉപേക്ഷിക്കേണ്ടി വരുമെന്ന ചിന്തയിലാണ് കോഴിക്കോട്ടെ കർഷകർ. അടിക്കടിയുള്ള ഇന്ധന വിലക്കയറ്റം അധിക ചെലവിന് കാരണമായെന്ന് ഇവർ പറയുന്നു. കൊയ്ത്തിന് തയ്യാറായി വരുന്ന നെൽപ്പാടമാണ്. ഈ കാണുന്ന പച്ചപ്പൊന്നും ഇപ്പോൾ കർഷകരുടെ ജീവിതത്തിനില്ല. ഏകദേശം ഒരു 10-30 ഏക്കറോളം കൃഷി ചെയ്യുന്നുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം തന്നെ കർഷകരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അതിലപ്പുറം ഇപ്പോൾ ഇന്ധന വില വർധന അത് വല്ലാത്തൊരു പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. കർഷകൻ ഇന്ന് ഏകദേശം ഒരു 70% തന്നെയെങ്കിലും മെഷീനറിനെ ആശ്രയിച്ചിട്ടാണ് ജീവിക്കുന്നത്. ആ മേഖലയിലാണ് ഈ വർധനവ് വന്നിരിക്കുന്നത്. അത് കർഷകനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് കുറച്ചാണെങ്കിൽ ഒരു വർഷത്തെ മൊത്തം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 30% ആ വർധനവ് തന്നെ വരും. അതൊരു വൻ ബാധ്യതയാണ്. ഈ ഇന്ധനവില വർധനവ് കൃഷിയെ ബാധിച്ചിട്ടുണ്ടോ? ഉണ്ട്, ബാധിച്ചിട്ടുണ്ട്. കൂലി വർദ്ധിച്ചിട്ടുണ്ട്. 250 രൂപയും അപ്പോൾ 800 ആയി. കാരണം ഇപ്പോൾ അവർ കോട്ട ചാർജൊക്കെ കൂടിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അവിടെ ഒരു കണ്ടക്കൂടെ അതിന് മേപ്പുറത്തുണ്ടായി വേറൊരാളത് ഒരു 40 സെൻറ്റ് വേറെ ഉണ്ടായിന്. അതൊക്കെ കൊല്ലം നിർത്തിക്കാഞ്ഞതാണ്. കൂലി വർധന മറ്റേ പരിസരം ആരും ഉണ്ടാക്കിയിട്ടില്ല. കർഷകൻ വലിയ പ്രതിസന്ധിയിലേക്ക് പോവുകയാണ്. അവൻ എടുക്കുന്ന ലോണുകൾ, അവൻ്റെ ജീവിത സാഹചര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യങ്ങൾ അത് കൂടിക്കൂടി നാൾക്ക് നാൾക്ക് കൂടിക്കൂടി വരികയാണ്. ഒരു വാഴ കർഷകൻ കഴിഞ്ഞ വർഷങ്ങളിൽ അവർക്ക് 11 രൂപയ്ക്ക് തമിഴ്നാട്ടിൽ നിന്ന് വിത്ത് കിട്ടുന്നുണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് അത് 17-20 രൂപ വരെ വാഴക്കന്നിന് വിലയായി മാറിയിരിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ വൈദ്യുതി കാർഷിക ഉപയോഗത്തിനുള്ള വൈദ്യുതി മോട്ടറിനൊക്കെ സൗജന്യമായി കൊടുത്തിരുന്ന കണക്ഷനുകളെല്ലാം KCB പിൻവലിക്കുകയാണ്. പകരം അവിടെ ഡീസൽ പമ്പോ പെട്രോൾ പമ്പോ വയ്ക്കുമ്പോൾ കർഷകനുണ്ടാകുന്ന വലിയ ബാധ്യതയാണ്, താങ്ങാൻ പറ്റാത്ത ബാധ്യതയാണ്. ഇത്രയും വില കൊടുത്തിട്ട് ഇന്ധനം വാങ്ങാൻ കഴിയില്ല. അപ്പോൾ ഈ യന്ത്രങ്ങളൊക്കെ ഉപേക്ഷിച്ചിട്ടുള്ള കൃഷിയിലേക്ക് പോവുകയാണോ? അതൊരിക്കലും നടക്കുന്നൊരു കാലമല്ല. നമുക്ക് പിന്നോട്ട് പോകാൻ ഒരിക്കലും കഴിയില്ലല്ലോ. അന്ന് യന്ത്രങ്ങൾ ഒഴിവാക്കിയുള്ള കൃഷിയുടെ കാലത്ത് ഒരുപാട് സാഹചര്യങ്ങൾ, അതിനനുസരിച്ചുള്ള ഒരുപാട് അവസ്ഥകളുണ്ടായിരുന്നു. ഇന്ന് അതല്ല. കൃഷി ഒഴിവാക്കുക എന്നുള്ളതായിരിക്കും അതിലും വലിയ ലാഭകരമായ, കർഷകരെ സംബന്ധിച്ചിടത്തോളം ലാഭകരമായ ഒരു സൊല്യൂഷൻ. ഇങ്ങനൊരു അവസ്ഥയിൽ കൃഷി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ളത് ഉറപ്പാണ്. കാരണം ഇത് ഈ അവസ്ഥയിൽ പോവുകയാണെങ്കിൽ ക്രമേണ നിർത്തി വരും. കാരണം കർഷകനെ സംബന്ധിച്ചിടത്തോളം കൃഷി ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ കർഷകനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റുന്ന ഒരു കാര്യമല്ല. കാരണം അതൊരു ലഹരി പോലെ കയറിക്കിടക്കുന്ന ഒരു സാധനം. കാരണം ഇത് വരുമാനമില്ലാത്ത, അല്ലെങ്കിൽ ശരീരത്തിന് അല്ലെങ്കിൽ മനസ്സിന് ദോഷകരമുള്ള, അല്ലെ സാമ്പത്തികമായിട്ട് ദോഷമുള്ള ഒരു സാധനമാകുമ്പോൾ അത് നമ്മളെ നശിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ലല്ലോ. ചിന്തിച്ചറിയുന്ന കാര്യങ്ങളല്ലേ. ഈ കേട്ടതാണ് ബഹുഭൂരിഭാഗം കർഷകരുടെയും അവസ്ഥ. ഇതിനൊരു അടിയന്തര മാറ്റം വേണ്ടേ? ജോം ടിക്കിയോടൊപ്പം രാഹുൽ KV, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.